ഹായ് ഗൈസ്, വേൾഡ് മൂവി ടെയിലറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2018 സൗത്ത് കൊറിയൻ ലാംഗ്വേജിൽ ഇറങ്ങിയ റാംപന്ത് എന്ന സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ്. വളരെ പ്രശസ്തമായ കൊറിയയുടെ തന്നെ മറ്റൊരു ചിത്രമായ ട്രെയിൻ ടു ബുസാന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് ഇതിൻ്റെയും പിറകിൽ. സിനിമയുടെ കഥയുടെ ഗതി നോക്കുകയാണെങ്കിൽ, നാട് കടത്തപ്പെട്ട രാജകുമാരനും ചതിയിലൂടെ രാജഭരണം നേടിയെടുത്ത മറ്റൊരു വ്യക്തിയായ കിം ജോയും ഒപ്പം തന്നെ അവിടെ പെട്ടെന്ന് ഉണ്ടാവുന്ന സോംബി ഔട്ട് ബ്രേക്കിനെയും ഒരുപോലെ നേരിട്ട് എൻ്റെ രാജ്യം എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രധാന കഥ. നെറ്റ്ഫ്ലിക്സ് സംപ്രേഷണം ചെയ്ത കിങ്ഡം എന്ന കൊറിയൻ സോംബി വെബ് സീരീസിൻ്റെ അതേ പ്ലോട്ട് തന്നെയാണ് ഈ സിനിമയിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ആക്ഷൻ ഹൊറർ മൂഡിൽ ഉള്ള ടൈപ്പിൽപ്പെട്ടതാണ് ഈ റാംപന്ത് എന്ന കൊറിയൻ ചിത്രം. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് കൊണ്ടും അഭിനേതാക്കളുടെ മികച്ച അഭിനയ പ്രകടനം കൊണ്ടും ഒരു നല്ലൊരു സോംബി ഔട്ട്ബ്രേക്ക് സിനിമയായി ഈ സിനിമയെ നമുക്ക് കണക്കാക്കാം. കിങ്ഡം എന്ന കൊറിയൻ വെബ് സീരീസ് കണ്ടിട്ടുള്ളവർക്ക് 2 മണിക്കൂർ കൊണ്ട് കിങ്ഡം കണ്ടുതീർത്ത ഒരു ഫീലായിരിക്കും ഈ സിനിമ സമ്മാനിക്കുക. മൊത്തത്തിൽ സിനിമയുടെ കഥ ഗതി നോക്കുമ്പോൾ ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. സോംബി ചിത്രം ഇഷ്ടമുള്ളവർക്കും കൊറിയൻ ചിത്രം ഇഷ്ടമുള്ളവർക്കും ആക്ഷൻ ചിത്രം ഇഷ്ടമുള്ളവർക്കും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു നല്ല സോംബി ചിത്രം തന്നെയാണ് റാംപന്ത് എന്ന കൊറിയൻ ചിത്രം. സോംബി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടു നോക്കേണ്ട സിനിമ തന്നെയാണ് റാംപന്ത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. താങ്ക് യു.